എല്ലാ പ്രേക്ഷകർക്കും ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വയനാട് മിഷനും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പല വിഷയങ്ങളാണ് ഓരോ എപ്പിസോഡുകളിലും ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ഗർഭകാലത്തെ അമിതമായ രക്തസമ്മർദ്ദം, അതിനെക്കുറിച്ചിട്ടാണ്, ബ്ലഡ് പ്രഷർ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടാവാം. അവരിലേക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ ആ അറിവുകൾ നൽകുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത് അശ്രവയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജി ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ നാസർ ടി പ്രൊഫസർ ആണ് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമുക്ക് തുടക്കം ഗർഭാവസ്ഥ കാലത്തെ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ്. ഈ ഗർഭിണികളായിട്ടുള്ള ആളുകൾ പലതവണയും അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് അമിത പ്രഷർ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ വിഷയവുമായിട്ടാണ് ആളുകളിലേക്ക് എത്താറുള്ളത്. ആദ്യം തന്നെ പരിശോധിക്കുന്നതും ബി പി തന്നെയായിരിക്കും. എന്താണ് ഈ ഒരു ഗർഭകാലത്തെ ബി പിയുടെ ഒരു സ്പെഷ്യൽ, അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഉയർന്ന അവസ്ഥയും അത് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതുമായി വരുന്ന ഒരു കാര്യം? ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഗർഭകാലത്ത് ഒരു 10% ലേഡീസിന് ഇത് കാണുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോണിൻ്റെയൊക്കെ എഫക്റ്റിൽ ഈ രക്തധമനികൾക്ക് വികാസം വരുന്നത് കൊണ്ട് പ്രഷർ ശരിക്കും കുറയുകയാണ് ചെയ്യുന്നത് നോർമലി. ഏതാണ്ട് ഒരു ഗർഭകാലത്തിനൊരു മിഡിൽ ഒരു 20 ആഴ്ചയോടെ കാണുമ്പോഴിച്ച് ഈ പ്രഷർ കുറഞ്ഞു വരും. പക്ഷേ ചില ആൾക്കാർക്ക് പ്രഷർ കൂടി വരുന്നു. അപ്പം പ്രധാനമായും രണ്ട് തരം ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തിരിക്കാറ്. കൂടുതലായി കാണുന്നത് ഒരു 5 മാസത്തിന് ശേഷം, അതായത് ഒരു 20 ആഴ്ചയ്ക്ക് ശേഷം ബ്ലഡ് പ്രഷർ കൂടി വരും. എന്നിട്ട് അത് പ്രസവം കഴിയുന്നതോടുകൂടി അതങ്ങ് പോവുകയും ചെയ്യും. വേറൊരു ഗ്രൂപ്പ് അവർ നേരത്തെ അവർക്ക് പ്രഷർ ഉണ്ടാവും, പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യ തുടക്കത്തിൽ തന്നെ പ്രഷർ നോക്കുമ്പോഴായിരിക്കും അവർക്ക് പ്രഷർ ഉള്ളതായിട്ട് കാണുക. അത് 20 ആഴ്ചയ്ക്ക് മുമ്പേ വരുന്നത്. നമ്മൾ കൂടുതലും കാണുന്നത് 20 ആഴ്ചയ്ക്ക് ശേഷം പ്രഷർ വരുന്ന ആണ്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നോർമലി ആ കോഴ്സ് പോകണേൽ കുഴപ്പമില്ല, പക്ഷേ ചില കേസിൽ അത് പ്രോഗ്രസ് ചെയ്തിട്ട് കോംപ്ലിക്കേഷനിലേക്ക് പോകും. അത് ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്, ലിവറിനെ, കിഡ്നിക്ക് ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് പോകാവുന്നതാണ്. ഈ സാധാരണ ഒരു അമിത പ്രഷർ ഉണ്ടാകുന്നത് സാധാരണ വരുന്ന പേഷ്യൻസിൽ ഏതൊരു സമയത്താണ് ഇത് കാണാറുള്ളത്? ഞാൻ പറഞ്ഞു ഒരു 20 ആഴ്ച വരെ കുഴപ്പമുണ്ടാവില്ല. അത് 5 മാസം കഴിയുന്നവരെ കുഴപ്പമുണ്ടാവില്ല. 5 മാസം ശേഷമാണ് ഇത് കാണാറ്. നമ്മൾ സാധാരണ ബ്ലഡ് പ്രഷർ റെക്കോർഡ് ചെയ്യുമ്പം 2 റീഡിംഗ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഉയർന്നതും ഒരു താഴ്ന്നതും, 120-80 അല്ല 130-90 അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാം. എപ്പോഴെങ്കിലും ഈ റീഡിങ് 140-90 ആയി കഴിഞ്ഞാൽ നമ്മുടെ അർത്ഥം അവർക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പിന്നെ ഒരു 6 മണിക്കൂറായി ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വീണ്ടും അതുതന്നെ കാണുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം അവർക്ക് ഈ പ്രഷറിൻ്റെ കോംപ്ലിക്കേഷൻ വരാൻ പോകുന്ന ആളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതൽ ടെസ്റ്റിങ്ങും കൂടുതലായിട്ടുള്ള വിസിറ്റുകളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ പറഞ്ഞതുപോലെ 5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗർഭിണികളിലും ഈ ഒരു അവസ്ഥയുണ്ടോ അതോ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ? അത് കുറച്ച് ഗ്രൂപ്പ് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അതിന് വരാനുള്ള ചാൻസ് കൂടുതലുള്ളത് ഒന്ന് ഏജ്, അതായത് ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാർ, അതല്ലെങ്കിൽ എക്സ്ട്രീം, അതായത് 35 വയസ്സിന് ശേഷം ഗർഭം ധരിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഈ പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ പ്രസവത്തിൽ, കഴിഞ്ഞ ഗർഭകാല സമയത്ത് പ്രഷർ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അത് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇരട്ടകളാണെങ്കിൽ, അതല്ലെങ്കിൽ മുന്തിരിക്കൊല ഗർഭം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതൊക്കെ ആണെങ്കിൽ ഇത് വരാം. അതല്ലെങ്കിൽ നേരത്തെ ബേസ് ലൈനായിട്ട് തന്നെ പ്രഷറുള്ള ഒരാളാണ്, അതല്ലെങ്കിൽ വാദസംബന്ധമായ രോഗങ്ങളുള്ളതൊക്കെയാണ്, അവർക്കൊക്കെ ഈ പ്രഷർ ഈ ഗർഭസമയത്ത് ഒന്നുകൂടി റീആക്റ്റീവ് കൂടാനുള്ള പോസിബിലിറ്റിയുണ്ട്. ഈ ഗർഭകാലത്തുണ്ടാകുന്ന പ്രഷർ അത് ഏതൊക്കെ തരത്തിൽ ഇവരെ ബാധിക്കുന്നുണ്ട്? ബേസിക്കലി സംഭവിക്കുന്നത് ഈ അമ്മയുടെ അടുത്തു നിന്ന് മറുവിലേക്ക് പോകുന്ന, കുട്ടിയുടെ മറുവിളിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിൽ അതിൻ്റെ സങ്കോചിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കുട്ടികളിലേക്ക് രക്തോട്ടം കുറയും. അപ്പം നാച്ചുറലി കുട്ടികൾക്ക് വളർച്ചക്കുറവ് വരാനുള്ള ചാൻസുണ്ട്. അതേമാതിരി തന്നെ പ്രസവം നേരത്തെ ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രസവം നേരത്തെ പോകുമ്പോൾ അതുകൊണ്ടുള്ളതെന്ന് ICUയിലൊക്കെ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് വരാനുള്ള ചാൻസുണ്ട്. പിന്നെ വരുന്നത് ഒരു കോംപ്ലിക്കേഷനാണ് ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയും. അതായത് ലിവറിൻ്റെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ എൻസൈംസ് എന്ന് പറയുന്നുണ്ട്, ആ ലെവൽ കൂടി കാണാം.
അതിൻ്റെ കൂടെ തന്നെ രക്തം കട്ട പിടിക്കുന്ന ഒരു പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അളവ് വളരെ അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഗർഭസമയത്ത് ബ്ലീഡിങ് വരാനും കോംപ്ലിക്കേഷനൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ വരുന്ന കോംപ്ലിക്കേഷനാണ് അബ്രഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. സാധാരണ കുട്ടി പുറത്ത് വന്നതിന് ശേഷമാണ് മറുപിള്ള അല്ലെങ്കിൽ മറു പ്ലാസൻ്റ ഗർഭാശയത്തിനകത്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർക്ക് എന്താവും, കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പാട്ടായിട്ട് ഈ പ്ലാസൻ്റ ഗർഭാശയം മാറുന്നത് കൊണ്ടും ആന്തരികമായിട്ട് ഗർഭാശയത്തിൻ്റെ അകത്ത് ബ്ലീഡിങ് വരികയും അത് പിന്നെ കോംപ്ലിക്കേഷനിൽ പോകും. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രക്തസ്രാവം വരാം, അവർ മദറിൻ്റെയും കുട്ടിയുടെയും ആരോഗ്യം ഐ മീൻ ജീവന തന്നെ പ്രശ്നമുള്ളൊരു തരത്തിലേക്ക് ആ ഇത് പോകാം. പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ വെച്ചാൽ ലിവറിന് ഞാൻ പറഞ്ഞു നേരത്തെ വെച്ചാൽ ഈവൻ ലിവർ റപ്ചർ എന്ന് പറയും, ലിവർ റപ്ചർ വന്നിട്ട് ആന്തരികമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരാം, അതുപോലെ കിഡ്നി ഫെയിലിയർ വരാം, പിന്നെ പ്രഷർ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാം, പിന്നെ ഹാർട്ടിൻ വീക്ക്നെസ് വരാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനിൽ എൻ്റെ ഏറ്റവും കൂടുതൽ പറയാൻ വിട്ടു കൺവെൽഷൻ, അതായത് എക്ലാംസിയ എന്ന് പറയും. അതായത് ഇത് പ്രഷർ കൂടിയിട്ട് അപസ്മാരം വരും, സാധാരണ കൈയും കാലും ഇട്ടടിക്കുന്ന ടൈപ്പ് അപസ്മാരം ഇവർക്ക് ഈ ഗർഭാവസ്ഥയിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഈ സാധാരണ ഉള്ള ഒരു രോഗിക്ക് അതെങ്ങനെ ഈ ലെവലിൽ കോംപ്ലിക്കേഷൻ പോകുന്നുണ്ടോ നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഈ ഒരു 20 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ പ്രഷർ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് നോക്കും. സാധാരണ മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല, ഈ പ്രോട്ടീൻ യൂറിൻ കാണുകയാണെങ്കിൽ അർത്ഥം ഈ പ്രഷറുള്ള കൂടുതലുള്ള ഗർഭിണിക്ക് അത് കോംപ്ലിക്കേഷൻ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ വിസിറ്റിലും നമ്മൾ പ്രഷർ നോക്കും, യൂറിൽ പ്രോട്ടീൻ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കോംപ്ലിക്കേഷൻ വരാനുള്ള നോണ് അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്, പിന്നെ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും, കുട്ടിക്ക് വളർച്ച കുറവ് വരുന്നുണ്ടോ ഇതെല്ലാം നോക്കി. 5 മാസത്തിന് ശേഷം 5 മാസത്തിന് ശേഷം പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സ്കാൻ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അത് ലിവർ കോൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നുണ്ടോ, കിഡ്നി ഫെയിലിയറിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് വരുന്നുണ്ടോ, മൂത്രം കുറവുണ്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് ഈ പേഷ്യൻസിൻ്റെ അടുത്ത്, അതായത് ചില സിംപ്റ്റംസ് ഉണ്ട്, ലക്ഷണങ്ങളുണ്ട്, അവർക്ക് തന്നെ അവർക്ക് നോക്കാൻ പറ്റും. അതായത് തലവേദന വരിക, അല്ലെങ്കിൽ കണ്ണിന് എന്താ പറയുക മങ്ങിച്ച കാഴ്ചക്ക് മങ്ങിച്ച വരിക, അല്ലെങ്കിൽ ഛർദ്ദിക്കുക, പിന്നെ വലതുവശത്തുള്ള ഒരു ഗ്യാസ് പോലെയുള്ള ഒരു വേദന, വയറു വശം വലത് ഭാഗത്ത് മുകളിൽ വയറിന് ഏറ്റവും മുകളിൽ ഭാഗത്ത് വേദന കേൾക്കുക, ഇതിൻ്റെ അർത്ഥം ഒരു കോംപ്ലിക്കേഷൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ അതല്ലെങ്കിൽ അകാരമായി വെയിറ്റ് കൂടുക, മുഖത്തും കൈക്കൊക്കെ നീര് വണ്ണം ഒക്കെ വരിക, ഈ അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇതിൻ്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ടോ, ഉയർന്ന രക്തസമ്മർദ്ദം? അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷന് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പം പല ഇപ്പം കുറേ കുറവുണ്ട്, ശൈശവ വിവാഹങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ, എങ്കിലും വളരെ പ്രായക്കുറവിൽ ഇനിയിപ്പം ഇപ്പോൾ 18 വയസ്സാണ് ഒരു ഏജ് പറയുന്നത്. ഇനി ആ ഒരു സമയത്താണെങ്കിലും ഇനി അതിനേക്കാൾ കുറച്ച് കുറവാണെങ്കിലും ഏകദേശം ഒരു ഗർഭധാരണത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രായം നമുക്ക് പറയാൻ പറ്റും? അത് നമ്മൾ എന്താ പറഞ്ഞാൽ ഐഡിയൽ ടൈം ഈസ് അറൌണ്ട് 22-25, ദാറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഫോർ പ്രഗ്നൻസി, ഏറ്റവും നല്ല സമയം. അത്തരം ആളുകളിൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞു വരുമ്പോഴും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടോ? ആ ഒരു കാരണം കൊണ്ട് കുറഞ്ഞ പ്രായത്തിൽ ഗർഭിണിയാകുന്നു എന്നുള്ള അവസ്ഥ കൊണ്ട് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്? അതെ, പറഞ്ഞു, അതിൻ്റെ റിസ്ക് കൂടുക. അതുപോലെ തന്നെ അവർക്ക് വേറെയും പല കോംപ്ലിക്കേഷൻസും എന്താ പറയുക, അവരുടെ എന്താ പറയുക പെൽവിക് മസിൽസും സ്ട്രെങ്തൻ ആവാത്തതാണ്, അല്ലെങ്കിൽ ലിഗമെൻസ് ഒന്നും സ്ട്രെച്ച് ചെയ്യാത്തതുകൊണ്ട് പ്രസവിക്കാൻ ബുദ്ധിമുട്ട് വരാം. ഇതുപോലെ തന്നെ പ്രമേയം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് അവർക്കും കൂടുതലായിട്ട് കാണാറുണ്ട്. കൂടിയ പ്രായം, ഇപ്പോൾ ഒരു 30 വയസ്സിന് മുകളിലോട്ട് 35 വയസ്സിന് മുകളിലോട്ടൊക്കെ ചില ആളുകൾ പ്രസവിച്ചു എന്നൊക്കെ, വലിയ പ്രായത്തിലും 60 വയസ്സിന് ശേഷം പ്രസവിച്ച കഥകളൊക്കെ ഉണ്ട്. ഇത്തരം ആളുകളിലൊക്കെ ഈ ഒരു കോംപ്ലിക്കേഷൻ കൂടുതലായിട്ടുണ്ടാവും? ഓഫ്കോഴ്സ് എല്ലാ ഡയബറ്റീസ്, പിന്നെ ബ്ലഡ് പ്രഷർ, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഏജിൻ്റെ ഒരു ഫാക്ടറാണ് കൂടി വരാൻ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രഷർ കൂടുതലുള്ള നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യുമ്പം പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ റെഗുലറായിട്ട് അവരോട് വരാൻ പറയും, പ്രഷറെല്ലാം ചെക്ക് ചെയ്യാൻ പറയും. പ്രഷർ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷറിനുള്ള മെഡിക്കേഷൻസ് കൂടിയതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എല്ലാ മെഡിസിൻസും ഗർഭകാലത്ത് പ്രഷറിനുള്ള മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. ചില മെഡിസിൻ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട, അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ചില മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് വേറെ മരുന്നുകൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടോ നമ്മൾ നോക്കും. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയാണ്, ഫോർ എക്സാമ്പിൾ ലാബ് ടെസ്റ്റ് ഒക്കെ അബ്നോർമൽ ആവുകയാണ്, അല്ലെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളർച്ചക്കുറവ് വരികയാണെന്നൊക്കെ ഒരു അവസ്ഥ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നേരത്തെ പ്രസവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പ്രഷറുള്ള രോഗിയാണെങ്കിൽ നമ്മളൊരു 38 ആഴ്ച, അത് ഡേറ്റിൻ്റെ 2 ആഴ്ച മുമ്പ് നമ്മൾ എന്തായാലും പ്രസവിപ്പിച്ചിരിക്കും. പ്രഷറുള്ള രോഗിയാണ്, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ പ്രഷർ ഇതുവരെ കോംപ്ലിക്കേഷൻ കൂടുകയാണ് ചിലപ്പോൾ 8-ാം മാസത്തിലോ അല്ല ഈവൻ അതിന് മുമ്പേ തന്നെയോ നമുക്ക് അവരെ പ്രസവിപ്പിക്കേണ്ടി വരും.
ഈ പ്രഷറിന് ഇപ്പോൾ അഥവാ അങ്ങനെ പ്രഷറുണ്ട്, നമ്മൾ ടെസ്റ്റിൽ അത് തെളിഞ്ഞു അവർക്ക് അമിതമായ പ്രഷറാണ്. അത് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ഗുളികകൾ കൊടുക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അത് അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കുട്ടിക്ക് അവരുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്, ചില മെഡിക്കേഷൻസ് അത് സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഏസ് ഇൻഹിബിറ്റേഴ്സ് പറയുക, അതൊക്കെ ചിലപ്പോൾ കുട്ടിയുടെ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മെഡിക്കേഷൻസൊക്കെ നമ്മൾ കൊടുക്കുകയില്ല. ചില സെലക്റ്റീവ് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത മെഡിസിൻസ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് എന്താ പെട്ടെന്ന് ബി പി വല്ലാതെ അങ്ങ് ഷൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ 140-90 ചിലപ്പം 200/180 ഒക്കെ ആ ലെവലിലേക്ക് ഷൂട്ട് ചെയ്ത് ഈ സ്ട്രോക്ക് വരെയുള്ള പോസിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇൻട്രാവീനസ്, അതായത് ധമനികൾക്ക് അകത്തേക്ക് കൊടുക്കുന്ന പെട്ടെന്ന് ബി പി കുറയ്ക്കാനുള്ള മെഡിസിൻസും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ മാതിരി അപസ്മാരം വരികയാണെങ്കിൽ, കൺവെൽഷൻസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അവരെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് ഇടത്തെ വശത്ത് ചിരിച്ച് കിടത്തി സെക്രീഷൻസൊക്കെ വായന്നൊക്കെ വലിച്ചെടുത്തു. പിന്നെ അതുപോലെ തന്നെ അപസ്മാരത്തെ കൺട്രോൾ ചെയ്യാനുള്ള മഗ്നീഷ്യം സൾഫേറ്റ് എന്ന പറഞ്ഞൊരു ഡ്രഗ്ഗാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ, കാര്യമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിനാണ്. അത് കൊടുത്ത് പ്രഷർ കൺട്രോൾ ചെയ്യും, സോറി അപസ്മാരം കൺട്രോൾ ചെയ്യും, പ്രഷർ കൺട്രോൾ ചെയ്യും. പിന്നെ മദറും കുട്ടിയും സ്റ്റേബിളായി കഴിഞ്ഞാൽ, സ്റ്റേബിളായെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യില്ല, സ്റ്റേബിളായി കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്യാന്നുള്ളതാണ്. ഡെലിവറി എങ്ങനെ ചെയ്യുന്നത്, ചിലപ്പം സാധാരണമായി പ്രസവിപ്പിക്കണോ സിസേറിയൻ ചെയ്യണോ എന്നുള്ളത് ആ സമയത്തിൽ പരിശോധനകൾ ചെയ്തിട്ട് പെട്ടെന്നൊരു പ്രസവം പോസിബിൾ ആണെങ്കിൽ നമ്മൾ സാധാരണമായി വജൈനൽ ഡെലിവറിക്ക് നമ്മൾ പെർമിറ്റ് ചെയ്യും. അതല്ല പെട്ടെന്ന് പോസിബിൾ അല്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് അപസ്മാരം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ കോംപ്ലിക്കേഷനുള്ള ആണെങ്കിൽ നമ്മൾ സിസേറിയൻ ചെയ്ത് കുട്ടി എടുക്കേണ്ടി വരും. അത് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കോയഗുലേഷൻ, അതായത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അതൊക്കെ പ്ലേറ്റ്ലെറ്റിൻ്റെ സപ്ലിമെൻറ്റും ഒക്കെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യേണ്ടി ഇരിക്കുന്നു. ഈ ഇത്തരം കോംപ്ലിക്കേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ടോ ഇപ്പോഴത്തെ ഒരു പേഷ്യൻസിൽ? ഇപ്പം ഈ പറഞ്ഞതുപോലെ സിസേറിയനിലേക്ക് പോകുന്ന അവസ്ഥ, അപസ്മാരം വന്ന് അത്തരം അവസ്ഥകൾ കൂടുതലുണ്ടോ ഇപ്പോൾ നമുക്ക്? ഈ കൂടുതൽ കാണുന്ന ഇപ്പോഴത്തെ വയനാട് സംബന്ധിച്ചിടത്തോളം ഈ ട്രൈബൽ പോപ്പുലേഷൻ, അവർക്ക് ഈ ബ്ലഡ് പ്രഷർ ആണ് ഒരു ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷൻ. അവർ സങ്കടം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അവർക്ക് ഈ ഗർഭകാലത്ത് ചിലപ്പോൾ ആകെ ഒരു വിസിറ്റൊക്കെ ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടാവുള്ളൂ. പലപ്പോഴും ഈ കോംപ്ലിക്കേഷനോട് കൂടി അല്ലെങ്കിൽ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ലിവർ കോംപ്ലി ഫെയിലിയറോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിനൊക്കെ ആ വക്കത്താണ് അവർ പലപ്പോഴും നമ്മൾ എത്തുന്നത്. അപ്പം അത് അങ്ങനത്തെ കേസ് ഇഷ്ടംപോലെ ധാരാളം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയുണ്ട്. നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഇത് തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. അപ്പം ഈ ഒരു 5 മാസത്തിന് ശേഷമാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ ജീവിതശൈലികളിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ ഇത് സ്വയം നിയന്ത്രിക്കാൻ പറ്റും? ഓഫ് കോഴ്സ്, നമ്മൾ എന്തായാലും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എല്ലാത്തിനും ആവശ്യമാണ്. അതേമാതിരി ബാലൻസ്ഡ് ഡയറ്റൊക്കെ എന്തായാലും നമുക്ക് അഡ്വൈസബിൾ ആണ്. പിന്നെ നമ്മളിപ്പം നമുക്കൊരു ലോ ഡോസ് ആസ്പിരിൻ, അത് ഒരു വലിയ ലാർജ് സ്റ്റഡി അതിന് നടത്തിയിട്ട് അതിന് നല്ലൊരു ഫേവറബിൾ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു ആദ്യത്തെ മാസത്തിൽ പിന്നെ ഒരു 12 ആഴ്ചയോട് കൂടി തന്നെ നമ്മൾ ഈ ലോ ഡോസ് ആസ്പിരിൻ ഒരു 75 മുതൽ 150 mg വരെ ആസ്പിരിൻ അവർക്ക് ഡെയിലി കൊടുക്കും. അത് സപ്പോസ് അവർ കഴിഞ്ഞ പ്രസവത്തിൽ ഈ കോംപ്ലിക്കേഷനൊക്കെ പോയ ആളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊരു ആ ഒരു 12 ആഴ്ച ആകുമ്പോഴേക്കന്നെ ഈ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ല, ചിലപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പ്രഗ്നൻസി ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം ഒരു സ്കാൻ, ഒരു NT സ്കാൻ, ഒരു 3 മാസത്തിൽ ചെയ്യുന്നൊരു സ്കാൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ കുട്ടികളിലേക്കുള്ള രക്തോട്ടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് വളച്ച കുറവോ അല്ലെങ്കിൽ പ്രഷറിനേക്ക് കോംപ്ലിക്കേഷൻ പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നമുക്ക് അപ്പോഴും അവർക്കും നമ്മൾ ഈ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു ഘട്ടം ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രസവശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? കുട്ടിക്ക് അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അംഗവൈകല്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാർ, ഞാൻ പറഞ്ഞല്ലോ വളച്ച കുറവ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വന്നേക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഈ പ്രഷർ ചിലപ്പം കൺട്രോൾ ആയിട്ട് വരണമെന്നില്ല. ഞാൻ പറഞ്ഞു സാധാരണ ഡെലിവറി കഴിഞ്ഞാൽ ഈ പ്രഷർ കൂടിയ രക്ത സമ്മർദ്ദം നോർമൽ ആവുകയാണ് ചെയ്യാറ്. ഒരു നമ്മൾ ഒരു 6 ആഴ്ച വിസിറ്റിൽ അവർ വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രഷർ കൂടുതലായി കാണുകയാണെങ്കിൽ നമ്മളത് ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ റെഫർ ചെയ്യും. ചില കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മളെന്ന് വെച്ചാൽ പലപ്പോഴും ഈ അപസ്മാരം ഈ ആദ്യത്തെ ഒരു 7 ദിവസം വരെ ഈ അപസ്മാരം പ്രസവ ശേഷവും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും ഒരു അപസ്മാരമായിട്ട് ഒരു ഗർഭം പ്രസവിച്ച് ലേഡിയെ കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം കണക്കാണ്ടത് ഈ പ്രഷർ സംബന്ധമായുള്ള കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് നോർമൽ സ്റ്റേജിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടി വരിക. അതെ, നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക.
പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് അവരുടെ ജീവിതശൈലി നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ആഹാരത്തിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്ഷണ രീതികളിലൂടെയൊക്കെ ഇതുണ്ടാവാൻ സാധ്യതയുണ്ടോ കൂടുതൽ അത്തരം ഒരു പ്രഷർ കൂടുന്ന അവസ്ഥയിലേക്ക്? ഓഫ് കോഴ്സ് ഓവർ വെയ്റ്റ് ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് എല്ലാ കോംപ്ലിക്കേഷനും വരും. അതിലൊരു കോംപ്ലിക്കേഷനാണ് ഈ ഹൈ ബ്ലഡ് പ്രഷർ. അപ്പം അതെന്തായാലും പിന്നെ ഹെൽത്തി നമ്മൾ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗർഭിണിയാവുന്നതിന് മുമ്പ് ആൾക്കാർ ചിലപ്പം അഡ്വൈസായിട്ട് വരും. അപ്പം അതുപോലെ തന്നെ അവരെന്തെങ്കിലും അഡിഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴുക്കാൻ പറയും, വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറയും. ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ പ്രസവ സംബന്ധിച്ച് പിന്നെ ഒരു സംശയം, ഉപ്പ് കുറയ്ക്കണമെന്നൊരു സംശയം ചോദിക്കാറുണ്ട് ഈ ബി പി കണ്ടു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഉപ്പ് നമ്മൾ നോർമൽ ഉപ്പ് അവർക്ക് ഭക്ഷണത്തിലാവാം, ഉപ്പ് കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. ഉപ്പ് ഒരു ഇഷ്യൂ ആണോ? ശരിക്കും പലരും നാട്ടിൻ പുറത്തൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ഉപ്പ്. അതെ അതെ അതെ. നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഉപ്പ് കൂടുതലായിട്ടുള്ള ഉപ്പ് അച്ചാറ് പപ്പടം അങ്ങനത്തിലൊക്കെ ധാരാളം ഉപ്പുണ്ട്. അങ്ങനെയല്ല, നോർമൽ സാൾട്ട് അവർക്ക് ആവും, കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിലിപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആന്റിനേറ്റൽ ചെക്കപ്സ് എല്ലാ മാസവും ഐ മീൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുള്ള ചെക്കപ്പ് ആവശ്യമാണ് ഏത് ഗർഭിണിയാണെങ്കിൽ തന്നെയും. പിന്നെ ആ പ്രഷർ ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം പറഞ്ഞ മാതിരി ലിസ്റ്റുകളൊക്കെ ശരിക്കും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അവർ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ശരിക്കും മുടങ്ങാതെ നമ്മൾ കഴിക്കണം. പക്ഷേ ഈ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് അത് കോംപ്ലിക്കേഷൻ പോകും തടയാൻ പറ്റില്ല. പക്ഷേ അതിൽ വരുന്ന ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ലിവർ ഫെയിലിയർ അതിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അഡ്രസ്സ് കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നതിലേക്ക് നമുക്ക് ഈ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഡെലിവറിയും അതുപോലെ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ പിന്നീടുള്ള ലൈഫ് സ്റ്റൈലിൽ ലൈഫിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും? ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം നമ്മൾ സാധാരണ ചില ഡെലിവറി നോർമൽ ആവാൻ പറ്റാത്ത ഡെലിവറി സിസറിയനിലേക്ക് മാറാറുണ്ട്. പക്ഷെ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ട് സിസറിയനിലേക്ക് മാറുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിലുടനീളം അതുമായി ബന്ധപ്പെട്ട സൈഡ് എഫക്ട്സ് മറ്റെന്തെങ്കിലും? സിസേറിയൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഈ സിസേറിയനിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ കോംപ്ലിക്കേഷനുള്ള ഒരു അവസ്ഥയിൽ സിസേറിയൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ രക്തം കട്ടപിടിക്കാത്തൊരവസ്ഥയിലാണ് നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ, അതായതിപ്പോൾ കിഡ്നിയിലേക്കുള്ള പ്രോപ്പർ ബ്ലഡ് സപ്ലൈ ഒന്നും വരാത്ത സമയത്തൊക്കെ ചിലപ്പം കിഡ്നിയുടെ ഡാമേജൊക്കെ ചിലപ്പോൾ അതിൻ്റെ റെസിഡ്യൽ എഫക്റ്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം. പിന്നൊരു സ്റ്റഡി പ്രകാരം നമ്മുടെ പുതിയ സ്റ്റഡി കണ്ടെത്തൽ എന്തോന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് പ്രഷറൊക്കെ കോംപ്ലിക്കേഷനിൽ പോയ ആൾക്കാർക്ക് ലോങ് ടേം ലൈഫിൽ അവർക്ക് ഇതുപോലെ തന്നെ ഹാർട്ടിൻ്റെയും അങ്ങനത്തെ പ്രോബ്ലംസ് വരാനുള്ള ഒരു സാധ്യത അവർക്ക് കൂടുതലാണ്. അതാണ് ഞാൻ ചോദിച്ചത്, അത്തരം ഒരു ഇഷ്യൂലേക്കോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസേറിയൻ കഴിഞ്ഞ ആൾക്ക് നൽകാറുണ്ടോ? മുൻപോട്ടുള്ള ഇതിലെന്തെങ്കിലും പ്രിവെൻഷൻ ആയിട്ടുള്ള എന്തെങ്കിലും? പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്തുള്ള നമ്മുടെ പറഞ്ഞില്ലേ ലോ ഡോസ് ആസ്പിരിൻ, അത് മാത്രമേ ഇപ്പോൾ ഒരു പ്രോവൺ മെഡിക്കേഷൻ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ്, റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, അതെല്ലാം എല്ലാ അസുഖങ്ങൾക്കും ബാധകമായ പോലെ ഇവർക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ്. അതിൽ അത്രേ അതിന് ചെയ്യാൻ പറ്റും. അതെ, അത്രേ അത്രേ ഉള്ളൂ. ഏതായാലും നമ്മുടെ ഇന്നത്തെ ആരോഗ്യ ദർശനത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് ഗർഭിണികളിലേക്കാവുമ്പോൾ അമിതമായ രക്തസമ്മർദ്ദം വലിയ രീതിയിൽ കോംപ്ലിക്കേഷൻ ആവാറുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നിയന്ത്രിക്കാം, അതിനെന്തൊക്കെ മെഡിസിൻസ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ മുൻപോട്ട് പോകും, അത് സർജറിയിലേക്ക് വന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനെ കൂടുതൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറുടെ അടുത്ത് നേരിട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗർഭിണികൾ, ഗർഭം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്, പ്രശ്നങ്ങളൊന്നും നോർമലി ഉണ്ടാവാറില്ല. നമ്മൾ ആദ്യത്തെ ഒരു വിസിറ്റിൽ വരുമ്പോൾ തന്നെ, ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ അവരെ ട്രയൽ ചെയ്യും, ഏസ് ഒരു ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്നുള്ളത്. ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ, കോംപ്ലിക്കേഷൻ ഇല്ലാതെ. ഇപ്പോൾ ഹൈ റിസ്ക് ആണെങ്കിൽ നമ്മൾ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കും, ചിലപ്പോൾ ബാക്കിയുള്ള സ്പെഷ്യലിസ്റ്റ് കൂടി അവരുടെ കെയറിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരുടെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഹൈ റിസ്ക് എന്നുള്ളൊരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിയുകയാണെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും നമ്മൾ നന്നായി വിജിലൻ്റ് ആയിരിക്കണം. ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫിൻ്റെ ഒക്കെ അഡ്വൈസ് പ്രോപ്പറായിട്ട് നമ്മൾ പാലിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ട്രൈബൽ ഞാൻ പറഞ്ഞു, അവർക്ക് നമ്മൾ അവരുടെ കെയർ കുറച്ചും കൂടി ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്യാനുണ്ട്. അവരുടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, സിക്കിൾസ് അങ്ങനത്തെ വിഷയം കോംപ്ലിക്കേഷനുള്ളതുകൊണ്ട് അവർ പ്രോബ്ലംസിലാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം
പിന്നെ മാത്രമല്ല അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പുള്ള ഡയഗ്നോസ് കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു ഫെസിലിറ്റി ഉള്ള ബാക്കപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റൽ, അതായത് ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി, അതിൽ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടീവ് ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ ഡെലിവറി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് ഗർഭകാലത്തെ അമിതമായ രക്തസമ്മർദ്ദം, ആ ഒരു വിഷയമായിരുന്നു ചർച്ച ചെയ്യുന്നത്. ആ വിഷയവുമായിട്ട് നമ്മളോടൊപ്പം പങ്കെടുത്തത് ആസ്ട്രോ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടർ ടി നാസർ, പ്രൊഫസർ ഗൈനക്കോളജി ലാപ്രോസ്കോപ്പിക് സർജൻ. നമുക്ക് വളരെയധികം നന്ദി എല്ലാവർക്കും വേണ്ടി. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായി കാണാം. നമസ്കാരം.